നമസ്കാരം, ഇത് ഭരത് ലൈവ്. ജോലി കിട്ടണോ? സഖാവിൻ്റെ ഭാര്യയാകണം, അല്ലെങ്കിൽ സഖാവിൻ്റെ സഹോദരിയാകണം, സഖാവിൻ്റെ അടുത്ത ബന്ധുവാകണം, കുഞ്ഞമ്മയുടെ മകളാകണം, അങ്ങനെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ സഖാക്കന്മാർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ജോലി ലഭിക്കൂ എന്ന അവസ്ഥയിലാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള സംശയമല്ല എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം പങ്കുവയ്ക്കുന്നത്. സഖാവാണോ ജോലി കിട്ടും? ഇവിടെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പാവം സ്ത്രീ എംഎയും ബിഎഡും ഒക്കെ പാസ്സായിട്ടും ജോലി കിട്ടിയിട്ടില്ല, പക്ഷേ അവൾ പാർട്ടിക്കാരി അല്ലാത്തതുകൊണ്ട് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അട്ടപ്പാടിയിൽ നിന്ന് എൻ്റെ സഹപ്രവർത്തകൻ സുമേഷ് മാർക്കോപോളോ ഒരു വാർത്ത ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിൻ്റെ ഭാര്യ പ്രിയാ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായി കണ്ണൂർ സർവകലാശാലയിൽ നിയമിച്ചു. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റാണ് ഈ തീരുമാനം എടുത്തത്. എന്തായാലും സഖാവ് കെ രാഗേഷിനും സഖാവ് പ്രിയ രാഗേഷിനും അഭിനന്ദനങ്ങൾ. 8 വർഷം അനുഭവപരിചയം വേണ്ടെടുത്ത് വെറും 4 വർഷം മാത്രം അനുഭവപരിചയമുള്ള ശ്രീമതി പ്രിയയ്ക്ക് നിയമനം നൽകുന്നതിനെതിരെ തുടക്കം മുതലേ വിമർശനം ഉയർന്നിരുന്നു. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ എന്ന സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർത്തിയതും ചാൻസലർ കൂടിയായ ഗവർണർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയതും. 1.5 ലക്ഷത്തിലധികമാണ് മാസശമ്പളം. പ്രിയ വർഗീസ് തൃശൂർ കേരളവർമ്മ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി 7 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 3 വർഷം അവർ PhD ചെയ്യാനായി അവധിയെടുത്തു പോയി. ഈ 3 വർഷം അധ്യാപന പരിചയമായി കണക്കാക്കില്ല. 2018 UGC ചട്ടപ്രകാരം അസോസിയേറ്റ് പ്രൊഫസർ നിയമനങ്ങൾക്ക് ഗവേഷണ ബിരുദം നേടുന്നതിന് വിനിയോഗിച്ച കാലയളവ് അധ്യാപന പരിചയമായി കണക്കാക്കാൻ പാടില്ല എന്ന ചട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയ വർഗീസിന് വെറും 4 വർഷത്തെ അധ്യാപന പരിചയമേ ഉള്ളൂ എന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇവർ ഉയർത്തിയ മറ്റൊരു വാദം, 2019 മുതൽ 2 വർഷം കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറായിരുന്നത് ഭരണപരമായ ജോലിയായതുകൊണ്ട് ഇതും അധ്യാപന കാലയളവായി കണക്കാക്കണം എന്നാണ്. എന്നാൽ UGC നിയമപ്രകാരം ഇതിന് വകുപ്പുകളില്ല. UGC ചട്ടമനുസരിച്ച് അസോസിയേറ്റ് പ്രൊഫസർക്ക് ഗവേഷണ ബിരുദവും 8 വർഷം അസിസ്റ്റന്റ് പ്രൊഫസറായി അധ്യാപന പരിചയവുമാണ് വേണ്ടത്. ശ്രീമതി പ്രിയ വർഗീസിന് ഇത് രണ്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്റർവ്യൂവിൽ 2ാം സ്ഥാനത്തെത്തിയ ജോസഫ് സ്കറിയ എന്ന വ്യക്തി, ഇദ്ദേഹം 27 വർഷമായി അധ്യാപകനാണ്. 14 വർഷത്തോളം അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച ആളാണ്. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും കേന്ദ്ര ഫെലോഷിപ്പും ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇദ്ദേഹത്തെ തസ്തികയിലേക്ക് പരിഗണിച്ചില്ല. ഇപ്പോഴത്തെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ നവംബർ 23 വിരമിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇന്റർവ്യൂ പൂർത്തിയാക്കി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതിലെല്ലാം തന്നെ ദുരൂഹതയാണ് അനുഭവപ്പെടുന്നത്. അതായത് എല്ലാവിധ ചട്ടങ്ങളും മറികടന്നുകൊണ്ട്, ചട്ടങ്ങളെ നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട്, ഇതിൽ പരിചയസമ്പന്നരായ വ്യക്തികളെ കളിയാക്കിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ശ്രീമതി പ്രിയ വർഗീസിന് ഈ ഒരു നിയമനം നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനും അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത മറ്റ് അധ്യാപകരുമൊക്കെ പറയുന്നത്. കെ രാഗേഷിൻ്റെ ഭാര്യയാണെങ്കിൽ എന്തായാലും ജോലി ലഭിക്കും. ഇതുപോലെ തന്നെ എ എൻ ശംസീറിൻ്റെ ഭാര്യ, PK ബിജുവിൻ്റെ ഭാര്യ, ഇവർക്കൊക്കെ ജോലി ലഭിച്ചതാണ്. എ എൻ ശംസീറിൻ്റെ ഭാര്യയ്ക്ക് നിയമന നടപടികൾ പൂർത്തിയായില്ല എന്നറിയുന്നു. എന്തായാലും പൂർത്തിയാക്കി അതും ശരിയാക്കി കൊടുക്കും. സഖാവിൻ്റെ ഭാര്യയാണോ, സഖാവിൻ്റെ പെങ്ങളാണോ, സഖാവിൻ്റെ സ്വന്തമാണോ, നിങ്ങൾക്ക് ജോലിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിലും യോഗ്യതയുണ്ടെങ്കിലും അനുഭവമുണ്ടെങ്കിലും പരിചയമുണ്ടെങ്കിലും വലിയ മെറിറ്റുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരിക്കാം.